നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ പല തരത്തിലുള്ള ദുഃഖങ്ങൾ പല മേഖലയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ സംഭവം തന്നെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കോവിഡ് നെഗറ്റീവായെന്ന തരത്തിൽ വ്യാജ വാർത്ത ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഒരു മനുഷ്യൻ വളരെ ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ അസുഖ വിവരത്തെക്കുറിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. എന്തൊരു മനോഭാവമാണിത്! നിങ്ങൾ മനുഷ്യരൊക്കെയല്ലേ? നിങ്ങൾക്കുമില്ലേ ബന്ധുക്കളെന്ന് പറയുന്നവരൊക്കെ? നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഇത്തരത്തിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പ്രതികരണം നടത്താൻ നിങ്ങൾ തയ്യാറാകും? അല്ലെങ്കിൽ അവരുമായി ഒരു പുലബന്ധവുമില്ലാത്ത ഏതെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞ് നിങ്ങൾ പ്രചരണം നടത്തിയാൽ ഏതവസ്ഥയിരിക്കും? വളരെ കഷ്ടമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ്, എന്ത് ആത്മരതിയാണ് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരാളെക്കുറിച്ച് ഒരു ബന്ധവുമില്ലാത്ത വാർത്ത പ്രചരിപ്പിക്കുക, അതിൽ നിന്ന് ആത്മനിർവൃതി നേടുകയാണ്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ അവസ്ഥ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമുക്കറിയാം. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്, വെന്റിലേറ്ററിൽ കഴിയുകയാണ്. ചെന്നൈയിലെ എം ജി എം ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ 5-ാം തീയതി മുതൽ അദ്ദേഹം കോവിഡ് ബാധിതനായി ചികിത്സയിലാണ്. ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ നില വഷളാവുകയും ഒപ്പം ICU പ്രവേശിപ്പിച്ച് വെന്റിലേറ്ററിലാക്കിയത്. ഇതാണ് അവസ്ഥ. എന്നിരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ എസ് പി ചരൺ പറഞ്ഞതായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തിന് കോവിഡ് നെഗറ്റീവായിട്ടുണ്ട്, ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയത്. ആരെങ്കിലും ഒരാൾ ഇതുപോലെ വായി തോന്നുന്ന കാര്യം പറയുന്നു, കുറേയേറെ പേർ അതങ്ങ് ഷെയർ ചെയ്യുന്നു. എന്തൊരു മനോഭാവമാണിത്! നിങ്ങൾ മനസ്സിലാക്കുക, ചിലർക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ പന്താടുന്നതെന്ന്. ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, എസ് പി ബി എന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ഈ നാടിന് ഏറ്റവും ആരാധ്യനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ജീവനെ സംബന്ധിച്ച് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ നാട് നീളെ അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥന നടക്കുകയാണ്. ഈ സന്ദർഭത്തിനിടയിലൊക്കെയാണ് ചില പുഴുക്കുത്തുകളുടെ ഇത്തരം വകതിരിഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ മകന് തന്നെ അവസാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യമുണ്ടായി. അവരുടെയൊക്കെ ഒരു മനോഭാവം നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത്തരം തോന്നിയാസങ്ങൾ ചെയ്ത് രസിക്കുന്ന ചിലരുണ്ട്. അവരുടെ മനോഭാവമാണ്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, എസ് പി ബിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി മാത്രമാണുള്ളത്. അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയോടുകൂടി മടങ്ങി വരണമെന്ന് ഈ നാടൊന്നാകെ ആഗ്രഹിക്കുന്നുണ്ട്. അത്രത്തോളം തെന്നിന്ത്യൻ ഭാഷയിലെല്ലാം അദ്ദേഹം സ്വീകാര്യനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിത്വത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു കടന്നാക്രമണം നടക്കുന്നത്. എന്തായാലും ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ആരോഗ്യരംഗത്തുള്ളവരും പറയുന്നുണ്ട്. ഒപ്പം ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും വിശദീകരിച്ചിട്ടുണ്ട്. മകനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട വീഡിയോയിലൂടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബം കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ് എസ് പി ചരൺ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. ഹലോ ടു എവരിവൺ. I usually post APA's health updates after I have a discussion with the medical team from the hospital. But unfortunately, I am forced to put up a post in the morning. I am the only one who gets the information about Dad. All updates come to me first, and only then I post it to the media. Today, unfortunately, there is a rumor going around that Dad has been tested negative for COVID. Regardless of whether it is COVID negative or positive, the status is still the same. Clinically, he is on life support, on ECMO ventilator, and he is stable, fortunately, and we are hoping that he will, the stability will help him recover his lungs as early as possible. So please kindly refrain from rumor mongering. I will put up a post this evening after I have a discussion with the doctors and the medical team, and I will give you an update. Thank you so very much. വളരെ മോശമായ ഒരു മാനസികാവസ്ഥയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടാകുക. കാര്യം സ്വന്തം പിതാവിനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നത്. അത് ചില ദേശീയ മാധ്യമം കൂടി ഏറ്റെടുത്തതോടെ വലിയ വാർത്തയായി മാറുകയാണ്. എസ് പി ബിയെ പോലൊരു വ്യക്തിയുടെ ജീവൻ നിലനിൽക്കേണ്ടത് ഈ നാടിന്റെ കൂടി ആവശ്യമാണ്. കാര്യം ആ സംഗീതത്തിൽ അലിഞ്ഞു ചേരാൻ ഒരുപാട് സംഗീതാസ്വാദകർ ഇന്നും ഇന്നും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്.
പുതിയ പുതിയ ഗാനങ്ങൾ ആ ശബ്ദത്തിൽ കേൾക്കാൻ ഇന്നും ഒരു ആരാധക വൃന്ദം കാത്തിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. ആ സമയത്താണ് ചിലർ ഈ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം ചില പോസ്റ്റുകൾ ഇറക്കി വിടുന്നത്. കാര്യം കുറെ ഷെയറും ഇതും കിട്ടുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ ഒരു തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളും ഉദ്ദേശമല്ല ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ചിലർ ഇങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക, അതിൽ നിന്ന് ആത്മരതി കണ്ടെത്തുക എന്ന് പറയുന്നത്. എന്തൊരു മനോഭാവക്കാരാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ചിലരുടെ രസം ഇങ്ങനെയൊക്കെയാണ്, ആരെയെങ്കിലുമൊക്കെ കൊല്ലുക, ആ പോസ്റ്റ് വൈറലാകുമ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ആത്മരതി കൊള്ളുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഏറ്റവും കൂടുതൽ വഷളാക്കുന്നത് അല്ലെങ്കിൽ വികലമാക്കുന്നത് ഇത്തരം വിഭാഗക്കാരാണ്. ഏറ്റവും ആരോഗ്യപരമായ ചർച്ചകൾ നടക്കേണ്ട ഒരു വേദിയെ അനാവശ്യമായ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയും ചിലരെ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ചിലർ സോഷ്യൽ മീഡിയയെ കാണുന്നുണ്ട്. വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുക, ആർക്കെങ്കിലും താല്പര്യമില്ലാത്തവർക്കെതിരെ മോശം രീതിയിൽ അവരെ അപമാനിക്കുക, ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന കുറേയേറെ പേരുണ്ട്. ഒരു തരത്തിലുള്ള വകതിരിവുമില്ലാത്ത കുറേയേറെ സാമാനങ്ങൾ. ഇവർക്കൊക്കെ 5 പൈസയുടെ വിവരം ഉണ്ടായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ വേണ്ടില്ല. എല്ലാത്തിലും വിമർശനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ച വലിയൊരു വിഭാഗക്കാർ. എന്തായാലും SPB യുടെ ഇപ്പോഴത്തെ അവസ്ഥയെ മുതലെടുത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുക തന്നെ വേണം. ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വ്യാജ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതെന്നുള്ളത് കണ്ടെത്തി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. കാര്യം ഒരുപാട് പേരെ പെട്ടെന്ന് വേദനിപ്പിച്ചൊരു പോസ്റ്റ് ആയിരുന്നു അത്. കോവിഡ് നെഗറ്റീവായി ഒരുപാട് പേർക്ക് പെട്ടെന്ന് സമാധാനം കിട്ടുന്ന ഒരു സാഹചര്യം. ആ വ്യക്തിയുടെ അവസ്ഥ അങ്ങനെയല്ല, കുടുംബം പോലും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ എത്തിയിട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകനെ തന്നെ ഉദ്ധരിച്ച് ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത പടച്ചുവിടുന്നത്. എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സൈബർ ഇടങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിരവധി നടന്മാരെയും അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ളവരെ ഇത്തരത്തിൽ കൊലപാതകം ചെയ്യുന്ന ഒരു സമീപനം സോഷ്യൽ മീഡിയയിൽ നിന്ന് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതൊരു അറുതി വരുത്താനായിട്ടുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ ഉദാഹരണവും ചൂണ്ടിക്കാട്ടുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷകൾ നൽകി ഇവർക്കൊരു താക്കീത് നൽകേണ്ട സാഹചര്യം കൂടിയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല.